കപ്പയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ ഗ്രാമപഞ്ചായത്ത് ഇതിനായി ലക്ഷം ഉപകരണങ്ങൾ മിച്ചർ പക്കാവട ഉപ്പേരി മദ്രസേവ മുറുക്ക് തുടങ്ങി രുചിയേർന്ന നിരവധി വിഭവങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ ഇറക്കുവാനാണ് ചെറുക്കടുവ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് കപ്പയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക വഴി കർഷകർക്ക് കൈത്താങ്ങായി മാറുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പഞ്ചായത്തിന് ചിപ്രോ എന്ന പേരിൽ കാർഷിക സ്വയം സഹായ സംഘം രൂപീകരിച്ചാണ് കർഷകരെ കൂടി ഉൾപ്പെടുത്തിയുള്ള പഞ്ചായത്തിന്റെ പുതിയ സംരംഭം തിരുവനന്തപുരം ശ്രീകാര്യത്തെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായവും ഇതിനായി ലഭ്യമായിട്ടുണ്ട് കരസ്പർശമേൽക്കാതെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനാകുന്ന അത്യാധുനിക ഉപകരണങ്ങളും ഇതിനായി വാങ്ങി പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് പഞ്ചായത്ത് പദ്ധതിക്കായി ചെലവിടുന്നത് കപ്പയ്ക്ക് പുറമെ ചക്ക ഏത്തക്ക ചെറുപഴം എന്നിവയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളും ഇവർ ആരംഭിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലെ നൂതന പ്രശ്നമായിട്ടുള്ള വിപണി രാഹിത്യവും അതോടൊപ്പം തന്നെ വിലയിടിവും തടഞ്ഞു നിർത്തി കർഷകരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചിറക്കിടക ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകുക എന്ന പദ്ധതി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കപ്പയിൽ നിന്നും ഏതാണ്ട് പതിനാറ് എണത്തോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലിറക്കാനാണ് ഉദ്ദേശിക്കുക ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കപ്പ പൂർണ്ണമായിട്ടും ചെറുകടവ് ഗ്രാമപഞ്ചായത്തിലെ കപ്പ് കർഷകരിൽ നിന്നും ന്യായവിലയ്ക്ക് സംഭരിച്ചാണ് ഉൽപ്പാദനം നടത്തുക പുതിയ സംരംഭത്തിനുഖാടനം വെള്ളിയാഴ്ച രാവിലെ പത്തിന് പൊൻകുന്നൻ രാജേന്ദ്രമൈതാനത്ത് സഹകരണ രീതിശേഷം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ ചിപ്പോ കാർഷിക സ്വയം സഹായ സംഘം പ്രസിഡന്റ് ഒ എം അബ്ദുൽ കരീം സെക്രട്ടറി ബി സുനിൽ കെ ആർ സുരേഷ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സുമേഷ് ആൻഡ്രൂസ് ആന്റണി മാർട്ടിൻ എം ഡി ശോഭന എന്നിവരും പങ്കെടുത്തു